ഭാരതീപുരം ജംഗ്ഷന് സമീപം അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ 3.5 ഹെക്ടർ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഔഷധ സസ്യത്തോട്ടം കാടുകയറിയും കാട്ടുതീ വീണും നശിക്കുന്നു. രക്തചന്ദനം, കീഴാർ നെല്ലി, പതിമുഖം, വേപ്പ്, നെല്ലി, കൂവളം, മുമ്പിൾ, കരിനച്ചി, ആടലോടകം തുടങ്ങി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 9 ഔഷധ സസ്യങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. വിലപിടിപ്പുള്ള ഔഷധ സസ്യങ്ങൾ പകുതിയിൽ കൂടുതൽ നശിച്ച അവസ്ഥയിലാണുള്ളത്. കോടികൾ ചിലവഴിച്ച് ആരംഭിച്ച ആയുർവേദ ഔഷധ സസ്യത്തോട്ടത്തിൽ ഔഷധ സസ്യങ്ങൾ കാണാൻ കഴിയാത്ത നിലയിൽ കാട് വളർന്നും സംരക്ഷിത മേഖലകൾ തകർന്ന് പൂർണ്ണമായും നശിച്ച നിലയിലുമാണുള്ളത്. തുടക്കകാലത്ത് തോട്ടത്തിന്റെ നോട്ടക്കാരനായി നിയമിച്ച താൽക്കാലിക ജീവനക്കാരനും ഇന്ന് നിലവിലില്ല. ഔഷധ സസ്യത്തോട്ടം സംരക്ഷിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതായും ഉചിതമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ബഹുജനങ്ങളെ അണിനിരത്തി വമ്പിച്ച പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITUC സംസ്ഥാന സെക്രട്ടറി കെ റോയ്ക്കുട്ടി ലൈവ് വാർത്തയോട് പറഞ്ഞു. എന്നാൽ ഇത് സംരക്ഷിക്കുന്നതിനായിട്ട് ഫോറസ്റ്റ് അധികാരികളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് അടിയന്തരമായി സംരക്ഷിക്കുന്നതിനും ഇത് ഇവിടെ നിലനിർത്തുന്നതിനും വേണ്ടി ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളും ഗവൺമെന്റ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന് ഇന്നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തയ്യാറാകും എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. ലൈവ് വാർത്ത അഞ്ചൽ.